തവനൂർ നിള പൈതൃക സംരക്ഷണ സമിതി ജനകീയ സമരത്തിനൊരുങ്ങുന്നു. കെ കേളപ്പറ്റി സ്മാരക തൃക്കണ്ണാപുരം സാമൂഹികാരോഗ്യ കേന്ദ്രം പൊന്നാനി ബ്ലോക്ക് ഫാമിലി സെന്ററായി നിലനിർത്തണമെന്നും ഗ്രാമത്തെ ആശങ്കയിൽ നിന്നും സംരക്ഷിച്ച് ഗ്രാമവാസികളുടെ ജീവന് സംരക്ഷണം നൽകണമെന്നും അധികാരികളോട് അപേക്ഷിക്കുന്നതായും അല്ലാത്ത പക്ഷം ജനകീയ സമരത്തിന് നിള പൈതൃക സംരക്ഷണ സമിതി നേതൃത്വം നൽകുമെന്നും സമിതി നേതാക്കൾ കുറ്റിപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1948 ഫെബ്രുവരി 12 ഗാന്ധിജിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നതിനായി എത്തിയ കേരള ഗാന്ധി കെ കേളപ്പജിയുടെ ആഗമനത്തോടെ തവനൂരിന്റെ വികസനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. തവനൂർ മനക്കൽ വാസുദേവൻ നമ്പൂതിരിയും നിമജ്ജനത്തിനായി എത്തിയ കെ കേളപ്പജിയുമായുള്ള സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപ്രദേശമായ തവനൂരിൽ ഭൂമി വിട്ടു നൽകുകയാണെങ്കിൽ പാവങ്ങളുടെ പുരോഗതിക്കും അവരുടെ ഉന്നമനത്തിനും ആവശ്യമായ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കാമെന്ന് അറിയിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന പല സ്ഥാപനങ്ങളും ഉയർന്നു വന്നത്. 1982 കേളപ്പജിയുടെ നാമത്തിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ അന്നത്തെ ആരോഗ്യമന്ത്രി KGR കാർത്തയാണ് ഉദ്ഘാടനം ചെയ്തത്. സെന്റർ പിന്നീട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി മാറ്റി. ഈ സമയത്തും കേന്ദ്രത്തിലെ സ്റ്റാഫിന്റെ എണ്ണത്തിൽ യാതൊരു പുരോഗതിയും നടത്തിയില്ല. മുൻകാലങ്ങളിലെ മദർ CHC എന്ന തൃക്കണ്ണാപുരം ബ്ലോക്ക് സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ ഫാമിലി സെന്റർ എന്ന സംവിധാനം വന്നതോടെ ബ്ലോക്ക് ഫാമിലി സെന്റർ നഷ്ടപ്പെടുത്തിക്കൊണ്ടും പ്രസ്തുത കേന്ദ്രത്തിലെ പ്രധാന ജീവനക്കാരായ 4 പേരെ എടപ്പാൾ സെന്ററിലേക്ക് മാറ്റി നിയമിക്കും എന്ന അറിയിപ്പുമാണ് വന്നിരിക്കുന്നത്. ഇത് ഗ്രാമത്തെ ആശങ്കപ്പെടുത്തുന്നതാണ്. നിരവധി പിന്നോക്ക വിഭാഗക്കാരും ഗ്രാമപ്രദേശക്കാരുമായ ഇന്നാട്ടുകാരിൽ ഈ ഓർഡർ നടപ്പാക്കിയാൽ ഒരു ജീവൻ സംരക്ഷിക്കാൻ കിലോമീറ്ററുകൾ താണ്ടി മറ്റു സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. വാഹന സൗകര്യങ്ങൾ എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്ന ഈ ഗ്രാമത്തിൽ നിന്നും നിലവിലെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനും ഗ്രാമവികസനത്തിനായും പിന്നോക്ക വിഭാഗ ഉന്നമനത്തിനായും കെ കേളപ്പജി സ്മാരക തൃക്കണ്ണാപുരം സാമൂഹികാരോഗ്യ കേന്ദ്രം പൊന്നാനി ബ്ലോക്ക് ഫാമിലി സെന്ററായി നിലനിർത്തണമെന്നും അല്ലാത്ത പക്ഷം ജനകീയ സമരത്തിന് നിള പൈതൃക സംരക്ഷണ സമിതി നേതൃത്വം നൽകുമെന്നും സമിതി നേതാക്കൾ അറിയിച്ചു. കൺവീനർ PV അനിൽ, ചെയർമാൻ പാലാട്ട് മണികണ്ഠൻ, ട്രഷറർ ജനാർദ്ദനൻ മേനോൻ, ജയപ്രകാശ് JVK, PM മേലായുധൻ, V ചന്ദ്രശേഖരൻ, പത്മകുമാർ P എന്നിവർ പങ്കെടുത്തു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തവനൂർ CHSC കഴിഞ്ഞ അടുത്ത ദിവസമായി DMOയുടെ ഒരു ഓർഡർ ലഭിക്കുകയുണ്ടായി. ആ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് കീഴിൽ പ്രവർത്തിക്കുന്ന 2 CHSകളാണ് നിലവിൽ നമ്മുടെ ബ്ലോക്കിനുള്ളത്. അതിൽ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ തവനൂർ CHSയാണ് മെയിൻ സെൻ്ററായിട്ട് ബ്ലോക്ക് PHSയായിട്ട് പ്രവർത്തിച്ച് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ ബ്ലോക്ക് കീഴിലുള്ള FX എല്ലാ ഫെസിലിറ്റിയും, അതായത് ജീവനക്കാരും ഇന്നും ഈ സമയം വരെ ടൗണിൽ CHSയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഫാമിലി സബ്സെൻ്ററുകളാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തവനൂർ CHSC പ്രാദേശിക സെൻ്റർ ആക്കിയിട്ടും എടപ്പാൾ CHSC ബ്ലോക്ക് FX ആക്കാനുള്ളതാണ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനടിസ്ഥാനത്തിൽ തവനൂർ സംഭവിക്കാൻ പോകുന്നത് 4 ജീവനക്കാർ, ഇപ്പോൾ നിലവിൽ തവനൂർ CHSL പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 4 വളരെ പ്രധാനപ്പെട്ട 4 ജീവനക്കാർ ഇവിടുന്ന് എടപ്പാൾ CHSലേക്ക് മാറ്റുന്ന അവസ്ഥയിലേക്കും, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തവനൂരിലെ പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി പ്രയാസങ്ങൾ നേരിടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കേളപ്പജിയുടെ പ്രവർത്തന മേഖല ആയിരുന്ന തവനൂരിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തവനൂരിൽ സ്ഥാപിക്കപ്പെട്ടാണ് ഈ തവനൂർ CHSC എന്ന ഈ തവനൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം. ഒട്ടനവധി SC കുടുംബങ്ങൾ ഉള്ള തവനൂർ പഞ്ചായത്തിൽ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ളൊരു നടപടി കാരണം അത് അടച്ചുപൂട്ടുന്ന വക്കിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ ഡോക്ടർ MO, HS, LHS, അതുപോലെ തന്നെ ക്ലർക്ക്, അങ്ങനെ 4 സ്റ്റാഫുകൾ ഈ ഓർഡർ പ്രകാരം എടപ്പാൾ CHSലേക്ക് മാറുമെന്നാണ് ഓർഡർ പറഞ്ഞിരിക്കുന്നത്. തവനൂർ CHSനെ പറയുകയാണെങ്കിൽ
ഏകദേശം 2 ഏക്കറോളം സ്ഥലം നമ്മുടെ സി എച്ച് എസിൽ നിലവിലുണ്ട്. അനുബന്ധമായ ബിൽഡിങ്ങുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ന് എല്ലാം കൊണ്ടും നമ്മുടെ ടൗൺ സി എച്ച് എസ് സി ആണ് നിലവിൽ നിലകൊള്ളുന്നത്. ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ഈ സ്ഥാപനം മാറ്റിപ്പോയാൽ ആരോഗ്യരംഗത്ത് പ്രാദേശിക ജനങ്ങൾ കഷ്ടപ്പെടുന്നതാണ് പറയുന്നത്, ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന് മാത്രമല്ല, ഒരു ടൗൺ മേഖലയിൽ ആരോഗ്യരംഗത്ത് ഒട്ടനവധി ലഭ്യത ലഭിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. ടൗണിനെ സംബന്ധിച്ചിട്ട് 7 മണി കഴിഞ്ഞാൽ യാത്ര ക്ലേശം വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുപോലെ തന്നെ എസ് സി കോളനികൾ, അത്തരത്തിലുള്ള ഒരു മേഖലയിൽ നിന്നും ഈ സൗകര്യത്തിലുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ഒരു അടച്ചുപൂട്ടുന്ന വക്കിലേക്ക് എത്തിക്കുന്ന ഈ ഓർഡർ ബഹുമാനപ്പെട്ട സർക്കാരും ഡി എം ഒയും ആ ഓർഡറിന് പിൻവലിക്കണമെന്ന് നിള പൈതൃക സംരക്ഷണ സമിതി ആവശ്യപ്പെടുകയാണ്. ഇത് മൺമറഞ്ഞു പോയ കേളപ്പയ്യനെ പോലെ പോലും വഞ്ചിക്കുന്ന ഒരു ഓർഡറായിട്ട് ഞങ്ങളിതിനെ കാണുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഫലപ്രദമായിട്ട് തവനൂരിലെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ നമ്മുടെ തവനൂരുണ്ട്. ആ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഇരുട്ടിലാവാൻ പോകുന്നത്. എന്തായാലും ഈ ഓർഡർ പിൻവലിച്ച് തവനൂർ ജനങ്ങളിലെ സുരക്ഷിതമായ ആരോഗ്യ രംഗത്ത് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും, അല്ലാത്ത പക്ഷം നിള പൈതൃക സമിതി ജനങ്ങളെ സംഘടിച്ചുകൊണ്ട് ജനകീയ സമരമായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. അതിനുവേണ്ടി മീഡിയ പ്രവർത്തകർ എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്യണം എന്നാണ് നമ്മൾ പറയാനുള്ളത്.